സൂഫി ചിന്തകളിലൂടെ ആത്മീയ പ്രപഞ്ചം തേടിയ സ്വാതിക വര്യനാണ് പറക്കൂർ സി എച്ച് ബാപ്പുട്ടി മുസ്ലിയാർ. ഇലാഹി മന്ത്രധനികളാൽ മുഖരിതമായ ജീവിതവും മതവൈജ്ഞാനിക രംഗത്ത് ആത്മാർത്ഥമായ സേവനവുമാണ് ബാപ്പുട്ടി മുസ്ലിയാരുടെ ജീവിതത്തിന്റെ മുഖമുദ്ര. ദീനിനെ തന്നെ തേടിയെത്തിയ ആയിരങ്ങളുടെ ആശാകേന്ദ്രമായിരുന്നു ഉസ്താദ്. ആവലാദികൾക്ക് പരിഹാരമായി ആത്മീയ ശാന്തി നൽകി നാടിനും സമൂഹത്തിനും വെളിച്ചമേകിയ വിളക്കാണ് ഷേഖുന. അറിവും അച്ചടക്കവുമുള്ള ഒരു തലമുറയെന്നതായിരുന്നു കർമ്മ മേഖലയിൽ ബാപ്പുട്ടി മുസ്ലിയാരുടെ ലക്ഷ്യം. നിസ്വാർത്ഥമായ ആ സേവനത്തിന്റെ സമർപ്പണമായിരുന്നു പറപ്പൂർ സിബിലുൽ ഹിദായ ഇസ്ലാമിക് കോളേജ്. പിതാവിന്റെ സ്മരണക്കായി സ്ഥാപിച്ച സെക്കൻഡറി മദ്രസ, ഹോസ്റ്റൽ, തൊട്ടടുത്ത സ്കൂളിൽ പൊതുവിദ്യാഭ്യാസം എന്നതായിരുന്നു ബാപ്പുട്ടി മുസ്ലിയാരും ആരംഭിച്ച കരിക്കുലം. വീടിനോട് സമീപത്തു തന്നെയാണ് ഇത് സ്ഥാപിച്ചത്. പിന്നീട് ചെമ്മാട് ദാറുൽ ഹുദയുടെ അഫിലിയേറ്റഡ് കോളേജാക്കി ഉയർത്തി. പിതാവ് തീർത്ത ആത്മീയ വൈകളിലൂടെയാണ് ബാപ്പുട്ടി മുസ്ലിയാരുടെ മുന്നേറ്റം. സൂഫി വര്യനായിരുന്നു ഉപ്പ സി എച്ച് കുഞ്ഞി മുസ്ലിയാർ തന്നെയാണ് ആത്മീയ ഗുരു. മറ്റൊരു ആത്മീയ ഗുരു പാടൂർ കുഞ്ഞി സീരി തങ്ങളാണ്. ഉപ്പയെ തേടി കന്നിയത്ത് ഉസ്താദും ശംസുൽ ഉലമായും ഉൾപ്പെടെ നിരവധി ഉന്നത പണ്ഡിതന്മാർ എത്തിയിരുന്നു. ചെറുപ്പം മുതലേ അവരുമായെല്ലാം ആത്മീയ ബന്ധം ബാപ്പുട്ടി മുസ്ലിയാരും പുലർത്തിപ്പോന്നു. അത്തിപ്പറ്റ മുഹിയദ്ദീൻ മുസ്ലിയാർ സഹപാഠിയാണ്. സയ്യിദ് മുഹമ്മദ് അൽ ശിഹാബ് തങ്ങളുടെ ആത്മസുഹൃത്ത് കൂടിയായിരുന്നു ഉസ്താദ്. പാണക്കാട് സാദാത്തുക്കൾ ചെറുശ്ശേരി സൈനുദ്ദീൻ മുസ്ലിയാർ, കാലമ്പാടി മുഹമ്മദ് മുസ്ലിയാർ, കെ ആലിക്കുട്ടി മുസ്ലിയാർ തുടങ്ങിയവരുമായി അടുത്ത ബന്ധം പുലർത്തിയ ജീവിതമാണ് ബാപ്പുട്ടി മുസ്ലിയാരുടെ. പിതാവിന്റെ കാലത്തെ ആസ്വദിച്ച ആത്മീയ സാന്ത്വനം പറപ്പൂർ ഗ്രാമം ബാപ്പുട്ടി മുസ്ലിയാരിലൂടെ തുടർന്നു. എളിമ നിറഞ്ഞ സംസാരവും വേഷവിധാനവും ജീവിത ലാളിത്യങ്ങളും ഉപദേശങ്ങളും ചുരിഞ്ഞ ആത്മീയ നായകനായി ബാപ്പുട്ടി മുസ്ലിയാർ വലിയൊരു മാതൃകയാണ് കാഴ്ചവെച്ചത്. കർമ്മ സാന്നിധ്യമായി നിലകൊണ്ട സബീലുൽ ഹിദായയുടെ മുറ്റത്ത് അനേകം ശിഷ്യന്മാരുടെ നിലക്കാത്ത പ്രാർത്ഥനകൾ ഏറ്റുവാങ്ങിയാണ് ഉസ്താദിന്റെ മടക്കം.